ന്യൂസ് എൻ വിസ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ജനതാദൾ യുണൈറ്റഡിൻ്റെ നിലപാടും അതുമായി ബന്ധപ്പെട്ട രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ വിപ്പ് സംബന്ധിച്ച പുതിയ വെളിപ്പെടുത്തലുകളുമാണ്. എന്തായാലും യു ഡി എഫിനെതിരെ ആഞ്ഞടിച്ച് ഇന്ന് എം പി വീരേന്ദ്രകുമാർ തന്നെ രംഗത്ത് വന്നു. യു ഡി എഫിലെത്തിയ ശേഷം പാർട്ടി നേരിട്ടത് കടുത്ത അവഗണനയെന്നും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാം പുതിയതായി വിലയിരുത്തപ്പെടണമെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച ബാലകൃഷ്ണപിള്ള കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ജനതാദള യുണൈറ്റഡ് ആവശ്യപ്പെട്ടു. ബാലകൃഷ്ണപിള്ള ഒരു പക്ഷേ യു ഡി എഫിന്ന് പോയിരിക്കാം. ബാലകൃഷ്ണപിള്ള അധ്യക്ഷനായി ഉണ്ടാക്കിയ റിപ്പോർട്ട് അതേപടി യു ഡി എഫിൽ സമർപ്പിക്കാനും അത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനും യു ഡി എഫിൻ്റെ ബാധ്യതയും രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഏതെങ്കിലും നേതാക്കളുടെയോ അതുമായി ബന്ധപ്പെട്ടവരുടെയോ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കേണ്ടതായിട്ടില്ല. അങ്ങനെ വല്ലവർക്കും അഭിപ്രായമുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ആ റിപ്പോർട്ട് അവതരിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ റിപ്പോർട്ട് അടിയന്തരമായും യു ഡി എഫിൽ സമർപ്പിക്കണമെന്നും അതിൽ ഉള്ളടക്കം ജനങ്ങളെ അറിയിക്കണമെന്നുമാണ്. അസംബ്ലി ഇലക്ഷനിൽ ഞങ്ങൾ കൈപ്പോരെ അനുഭവമാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് അനുവദിച്ച 3 സീറ്റുകളൊഴിച്ച് ബാക്കിയൊക്കെ ഒരു യു ഡി എഫുകാരനും മത്സരിക്കാൻ ധൈര്യപ്പെടാത്ത സീറ്റുകളായിരുന്നു. വടകര സീറ്റ് ചോദിച്ചപ്പോൾ അവിടെ ജയിച്ച മുല്ലപ്പള്ളി രാമേന്ദ്രൻ അടക്കം കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു അതൊരു സിറ്റിംഗ് സീറ്റാണ്. വീരേന്ദ്രകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവതരമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. വീരേന്ദ്രകുമാറുമായി ചർച്ച നടത്തും. വീരേന്ദ്രകുമാർ മുന്നണി വിട്ടു പോകുമെന്ന് കരുതുന്നില്ലെന്നും പാലക്കാട്ട് തോൽവി സംബന്ധിച്ച റിപ്പോർട്ട് കെ പി സി സിക്ക് ലഭിച്ചിട്ടില്ലെന്നും സുധീരൻ ദില്ലിയിൽ പറഞ്ഞു. ശ്രീ വീരേന്ദ്രകുമാർ യു ഡി എഫിൻ്റെ സീനിയർ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ആ ഗൗരവത്തോടെ തന്നെ കോൺഗ്രസ് അത് കാണുന്നുണ്ട്. അദ്ദേഹവുമായും പാർട്ടിയുമായും സംസാരിക്കും. പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അവരുമായി ജെ ഡി യുമായി നല്ല ബന്ധമാണ് ഉള്ളത്. കൂടുതൽ നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നയം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എം എൽ എമാർക്ക് വിപ്പ് ബാധകമല്ലാത്തത് യു ഡി എഫിനെ ആശങ്കയിലാക്കുന്നു. ആ റിപ്പോർട്ടിലേക്ക്. ഓപ്പൺ വോട്ട് സംവിധാനം അനുസരിച്ചാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിന് പാർട്ടി വിപ്പുമാരോ ചീഫ് വിപ്പോ വിപ്പ് നൽകിയാലും അനുസരിക്കാൻ എം എൽ എമാർ ബാധ്യസ്ഥരല്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ നടപടിക്രമങ്ങളുടെ ഭാഗമല്ല എന്നതാണ് വിപ്പ് ബാധകമാകാതിരിക്കാൻ കാരണം. എന്നാൽ എം എൽ എമാർ വോട്ട് ചെയ്ത ശേഷം സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജന്റുമാരെ വോട്ട് കാണിക്കണം. വിപ്പ് അനുസരിച്ചുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും എം എൽ എമാർക്കെതിരെ നടപടിയെടുക്കാനാവില്ല. അതിനാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കാനുമാകില്ല. വിപ്പ് അനുസരിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് എം എൽ എക്കെതിരെ നടപടിയെടുക്കാം എന്ന് മാത്രം. ഇക്കാര്യം നിയമവിദഗ്ധനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും വ്യക്തമാക്കുന്നു. പി സി ജോർജ് ഇപ്പോഴും കേരള കോൺഗ്രസ് പാർട്ടിയിലെ അംഗമാണ്, പാർലമെന്ററി പാർട്ടിയിലെ അംഗമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കേരള കോൺഗ്രസ് നൽകുന്ന വിപ്പ് ബാധകമാകുമോ ഇല്ലയോ എന്നാണ് ചോദ്യമെങ്കിൽ അത് ബാധകമാവില്ല എന്ന് ഇവിടെ വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് പി സി ജോർജിനെതിരെ എടുക്കാവുന്ന നടപടി കെ എം മാണിക്ക് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം. വിപ്പ് ബാധകമാവില്ലെന്ന വാദം ശരിവെച്ച സർക്കാർ ചീഫ് തോമസ് ഉണ്ണിയാടൻ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ആശങ്കയില്ലെന്നും പ്രതികരിച്ചു. നിയമം എന്നതിനേക്കാൾ ഇപ്പുറത്ത് അവരുടെ എല്ലാവരുടെയും വോട്ട് ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുക്കുക, അത് കിട്ടുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ആശങ്കയില്ല. നിയമസഭാ നടപടിക്രമങ്ങളും ചട്ടവും അനുസരിച്ച് എം എൽ എമാർക്ക് വിപ്പ് ബാധകമാവില്ലെന്ന് മുൻ നിയമസഭാ സെക്രട്ടറി കൂടിയായ ഡോക്ടർ എൻ കെ ജയകുമാറും വ്യക്തമാക്കി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് കേരള കോൺഗ്രസ് ബി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. യു ഡി എഫിൽ ഉള്ള ജോർജ് വോട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നും ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചു. യു ഡി എഫിൽ ബദൽ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന പി സി ജോർജിനെ കൂറുമാറ്റ നിരോധന നിയമത്തിൽ തളച്ചിടാനാവില്ലെന്ന വസ്തുത യു ഡി എഫിന് പുതിയ തലവേദനയായി മാറുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്. ഈ വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് ന്യൂസ് എൻ വിസ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വലിയൊരു
പാനൽ തന്നെ നമ്മോടൊപ്പമുണ്ട്. ജെ ഡി യു നേതാവ് ഷെയ്ഖ് പി ഹാരിസ്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ഡി സുഗതൻ, ഒപ്പം തന്നെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ചേരും. ശ്രീ ഭാസ്രേന്ദ്രബാബു, അതുപോലെ തന്നെ സീനിയർ റിപ്പോർട്ടർ മാധ്യമം ജോൺ പി തോമസ് എന്നിവർ തിരുവനന്തപുരം സ്റ്റുഡിയോയിലും ചേരുന്നു. ഒപ്പം തന്നെ ടെലിഫോണിൽ ശ്രീ ബാലകൃഷ്ണപിള്ള, കെ കൃഷ്ണൻകുട്ടി, മാത്യുട്ടി തോമസ്, ജേക്കബ് ജോർജ് എന്നിവരെയും ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഷെയ്ഖ് പി ഹാരിസിലേക്ക് തന്നെ. ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, ഇന്നത്തെ ജെ ഡി യുവിൻ്റെ നിലപാട് കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത മനോഭാവത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ, അതോ ജനതാദളുകളുടെ ഒരു ലയനം ദേശീയ തലത്തിൽ സാധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിലെ നിലപാട് സംസ്ഥാന തലത്തിൽ കൂടി കൈക്കൊള്ളാനുള്ള പാർട്ടിയുടെ തീരുമാനമാണോ? ദേശീയ രാഷ്ട്രീയ രംഗത്ത് പുതിയ ജനതാ പരിവാറിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനമായിരുന്നില്ല ഇന്ന് വീരേന്ദ്രകുമാർ പറഞ്ഞത്. അദ്ദേഹം വ്യക്തമാക്കിയത് കഴിഞ്ഞ കുറേ നാളുകളായി യു ഡി എഫിൽ ഞങ്ങൾക്കുണ്ടായ തിക്ത അനുഭവങ്ങളെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലായി യു ഡി എഫിൻ്റെ സംസ്ഥാനതല യോഗങ്ങളിൽ നിരവധി തവണ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിനൊന്നും പരിഹാരം കാണാത്ത സാഹചര്യം വന്നപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം, പ്രത്യേകിച്ച് ഞങ്ങൾ 7 വർഷമായി യു ഡി എഫിൽ തുടരുന്ന ഘടകകക്ഷിയാണ്, ഞങ്ങൾ വന്നതിന് ശേഷം യു ഡി എഫിൽ പല വിഷയങ്ങളിൽ, രാഷ്ട്രീയ വിഷയങ്ങളിലും സംഘടനാ വിഷയങ്ങളിലും കോൺഗ്രസ് ഉൾപ്പെടെ പല ഘടകകക്ഷികളും പരസ്യമായി ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ പല പ്രതികരണങ്ങൾ വന്നപ്പോഴും ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഘടകകക്ഷി എന്ന നിലയിലാണ് അന്തസ്സോടുകൂടി ആ മുന്നണിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ പരാതി അടിസ്ഥാനത്തിൽ യു ഡി എഫിൽ ഉന്നയിക്കുകയും പരിഹാരം കാണാതെ വന്നപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ യു ഡി എഫിൽ. അത് അകത്ത് കരഞ്ഞിട്ട് കാര്യമില്ല, പുറത്ത് നിലവിളിച്ച് കരഞ്ഞെങ്കിൽ മാത്രമേ അവർ ശ്രദ്ധിക്കുകയുള്ളൂ, പരിഹാരം കാണുന്നതിന് ഇടപെടലുകൾ നടത്തുകയുള്ളൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കോഴിക്കോട് ചേർന്ന് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീരേന്ദ്രകുമാർ ഇത്തരം കാര്യങ്ങളിലെ പ്രതികരണമായി പുറത്തു വന്നത്. ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, താങ്കളുടെ പാർട്ടിയുടെ പ്രതികരണം, ഒപ്പം എം പി വീരേന്ദ്രകുമാറിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് വി എം സുധീരൻ ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. അത് ചർച്ച ചെയ്ത് വേണ്ട പ്രശ്നങ്ങൾ തീർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ തൃശ്ശൂരിൽ ഇത് തങ്ങളുടെ പാർട്ടിയിലെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടു, പോലീസിൻ്റെ അന്വേഷണം മന്ദഗതിയിലായിരുന്നു, കുറ്റവാളികളെ പിടിക്കാനുള്ള യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല എന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ഇതൊക്കെ പരിഹരിക്കാമെന്നൊരു ഉറപ്പാണ് ഇന്ന് നൽകുന്നതെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ നിലപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള അയവ് വരുന്നു? ഇല്ല, പല സന്ദർഭങ്ങളിൽ ഇത്തരം പരാതികൾ ഉന്നയിച്ചിട്ട് ചർച്ച ചെയ്യാൻ പോലും യു ഡി എഫിൻ്റെ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നാട്ടിക മണ്ഡലം പ്രസിഡൻ്റ് ദീപകിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ യു ഡി എഫിൻ്റെ ശ്രദ്ധയിൽ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നീതിപൂർവമായ ഒരു അന്വേഷണം അവിടെ നടക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വിഷയമാണ്. അവിടെ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹകരണവും ഈ കൊലപാതകത്തിന് ശേഷം ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ട ദീപകിൻ്റെ വസതി സന്ദർശിച്ചതിന് ശേഷമാണ് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ആ പ്രശ്നത്തിൽ ഇടപെടാൻ തന്നെ മുന്നോട്ട് വന്നത്. ഇത്തരം സാഹചര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷമാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മുഖവിലയ്ക്കെടുക്കുന്നില്ലെങ്കിൽ അതിന് തക്കമായ പ്രതികരണം നടത്തണം എന്നുള്ള തീരുമാനമെടുത്തത്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഞങ്ങൾ ഈ യു ഡി എഫിൽ വന്നതിന് ശേഷം 7 വർഷമായി പ്രവർത്തിക്കുകയാണ്. സംഘടനാതലത്തിൽ യു ഡി എഫ് സംവിധാനത്തിൽ ഭാരവാഹിത്വം വീതം വയ്ക്കണമെന്ന് ആദ്യ സമയം മുതൽ ഞങ്ങൾ പറയുന്നതാണ്. യു ഡി എഫിൻ്റെ ജില്ലാ കൺവീനർ സ്ഥാനം തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അന്നൊക്കെ പറഞ്ഞിരുന്നത് ജില്ലകളിൽ അതിന് ഒഴിവില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് തൃശ്ശൂർ ജില്ലാ കൺവീനർഷിപ്പ് ഒഴിവ് വന്നപ്പോൾ ഞങ്ങളത് ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുത്തത് തൃശ്ശൂർ ജില്ലയിൽ സംഘടനാ സംവിധാനം അത്ര ഇല്ലാത്ത ജേക്കബ് കേരള കോൺഗ്രസിനാണ്. എന്നാൽ ഇന്ന് കൊല്ലം ജില്ലാ കൺവീനർഷിപ്പ് ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി പോയപ്പോൾ ഒഴിവ് വന്നപ്പോൾ അത് ആർ എസ് പിക്ക് കൊടുത്തു. ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വടകര സീറ്റ് വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ സിറ്റിംഗ് സീറ്റായ കോൺഗ്രസിൻ്റെ സീറ്റ് വിട്ടുതരാൻ സാധിക്കില്ല, അത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആർ എസ് പി മുന്നണി വിട്ട് വന്ന സന്ദർഭത്തിൽ കൊല്ലത്തെ സിറ്റിംഗ് സീറ്റ് ആർ എസ് പിക്ക് കൊടുത്തു. ആർ എസ് പിക്ക് കൊടുത്തതിലുള്ള എതിർപ്പല്ല,
പക്ഷേ ഓരോ പാർട്ടിക്കും ഓരോ നീതി എന്നുള്ള നിലയിലുള്ള നിലപാടിനെയാണ് ഞങ്ങൾ ഇന്ന് എതിർത്തത്. അത് ഞങ്ങൾ യു ഡി എഫിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്, യു ഡി എഫിൽ പലവട്ടം പരാതിപ്പെട്ടതാണ്. അതിന് പരിഹാരം കാണുന്നില്ല എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ഇന്ന് പരസ്യമായി പ്രതികരിക്കാൻ പാർട്ടി തയ്യാറായത്. ഒപ്പം തന്നെ ശ്രീ ഷെയ്ഖ് പി ഹാരിസ് ചോദിച്ചോട്ടെ, എൽ ഡി എഫിൽ നിന്ന് അവഗണന നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിൽ എത്തിയ പാർട്ടിയാണ് ജനതാദൾ. അത് ഒപ്പം തന്നെ ഇപ്പോൾ യു ഡി എഫിൽ നിന്ന് നേരിടുന്ന അവഗണന എൽ ഡി എഫിൽ നിന്ന് നേരിട്ട അവഗണനയേക്കാൾ വലുതാണോ? അത്തരത്തിൽ താങ്കളുടെ പാർട്ടിയുടെ നേതാവ് വീരേന്ദ്രകുമാർ ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ സൂചന നൽകിയത് ഒരു മുന്നണി മാറ്റം എന്ന രീതിയിലേക്കാണ്. ആ തരത്തിലേക്ക് തന്നെയാണോ ജെ ഡി യു നീങ്ങുന്നത്? ഇല്ല, അത്തരത്തിൽ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. വീരേന്ദ്രകുമാർ വാർത്താ സമ്മേളനത്തിൽ അത്തരത്തിൽ സൂചനയൊന്നും നൽകിയിട്ടില്ല. ഞങ്ങൾ യു ഡി എഫിൽ തന്നെ നിൽക്കുന്ന കക്ഷിയാണ്, യു ഡി എഫിൽ തന്നെ തുടരുക തന്നെ ചെയ്യും. പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഘടകത്തിന് തീരുമാനമെടുക്കാൻ സാധിക്കില്ല. ജനതാ പരിവാറിൻ്റെ യോജിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജനതാദൾ യുവിൻ്റെ ഭാഗമായതുകൊണ്ട് ജനതാദൾ യുവിൻ്റെ നാഷണൽ കമ്മിറ്റിയുടെ തീരുമാനം വരണം. ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി ഈ ജനതാ പരിവാർ അഞ്ചംഗ സമിതിയെ കേന്ദ്രത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. അവരും ഞങ്ങളും തമ്മിൽ ആശയവിനിമയം നടത്തിയതിന് ശേഷമേ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, ഒന്നുകൂടി ഒരു ചോദ്യം കൂടി അതിനോടൊപ്പം ഉണ്ടായിരുന്നു. യു ഡി എഫിൽ ഇപ്പം നേരിടുന്ന അവഗണന എൽ ഡി എഫിൽ നിന്ന് പോകുന്ന ഘട്ടത്തിൽ പറഞ്ഞ അവഗണനയേക്കാൾ കൂടുതലാണോ? അല്ല, എൽ ഡി എഫിൽ ഞങ്ങൾ മുന്നണി വിട്ട രാഷ്ട്രീയ സാഹചര്യം നേരത്തെ നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. അന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2009 ഞങ്ങളുടെ പാർട്ടി മത്സരിച്ചിരുന്ന സിറ്റിംഗ് സീറ്റായിരുന്ന കോഴിക്കോട് ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അല്ല, ഞങ്ങളിൽ നിന്ന് അത് പിടിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് മുന്നണി മാറേണ്ട സന്ദർഭം ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അതിനുശേഷം യു ഡി എഫിൽ വന്നതിന് ശേഷം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവഗണന അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പരിഹാരം കാണുന്നില്ല എന്ന് വന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്താൻ പാർട്ടി തീരുമാനിച്ചത്. വളരെയധികം നന്ദി ഡോക്ടർ ഷെയ്ഖ് പി ഹാരിസ്. തുടരുക ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇന്ന് രാവിലെ രാജ്യസഭ വിപ്പ് സംബന്ധിച്ച ചർച്ചയിൽ താങ്കൾ പങ്കെടുക്കുകയുണ്ടായി. ഇപ്പോൾ ജനതാദളിൽ വലിയൊരു ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ജനതാദൾ രംഗത്ത് വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം കാണുന്നു. ഇത് യു ഡി എഫിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്? അതെ, യു ഡി എഫിന് പ്രതിസന്ധി ഇല്ലെങ്കിലും ഒരു ആശങ്കയെങ്കിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാകണം. 139 പേരാണ് വോട്ട് ചെയ്യേണ്ടത്, കാരണം ജി കാർത്തികേയൻ മരിച്ചു. നോമിനേറ്റഡായിട്ടുള്ള ആംഗ്ലോ ഇന്ത്യൻ എംഎൽഎക്ക് വോട്ടില്ല. ഈ 139 അത് നമുക്ക് 140 കണക്കാക്കാം. 70 വോട്ട് ആർക്ക് കിട്ടുന്നുവോ അവർക്ക് 2 സീറ്റ് കിട്ടും. ഇവിടെ ഇപ്പോൾ വിപ്പ് ബാധകമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ്, അതുകൊണ്ട് കൂറുമാറ്റ നിയമത്തിൻ്റെ ആ ആശങ്കയില്ലാതെ ഭീതിയില്ലാതെ സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ കഴിയുന്ന അവസ്ഥ. യു ഡി എഫിൽ നിന്ന് ഒരു ഘടകകക്ഷി എംഎൽഎ ഒന്നേ ഉള്ളുവെങ്കിൽ പോലും ഗണേഷ് കുമാർ എൽ ഡി എഫിൽ എത്തിക്കഴിഞ്ഞു. പി സി ജോർജിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായ തീരുമാനമെടുക്കാൻ കഴിയും, ആശങ്കയില്ലാതെ അയോഗ്യത ഇല്ലാതെ എന്ന അവസ്ഥ വന്നിരിക്കുന്നു. ജെ ഡി ജനതാദളിനെ സംബന്ധിച്ച് വീരേന്ദ്രകുമാർ ഇന്ന് വളരെ ശക്തമായ അമർഷവും പ്രതിഷേധവും യു ഡി എഫിൻ്റെ കാര്യത്തിൽ ഇത് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം വളരെയേറെ ആശങ്കയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ഭരണമുന്നണിയെ സംബന്ധിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അവരെ ആശങ്കയുടെയും ആകാംക്ഷയുടെയും മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. ഇത്തരം ഘട്ടങ്ങൾ സാധാരണയായി ഉണ്ടാകാറില്ല. പക്ഷേ ഇത്തരം ഘട്ടങ്ങളുണ്ടാകുമ്പോൾ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതത്തിന് കാരണമായിത്തീരുന്ന ചരിത്രം കേരളത്തിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ശ്രീ ജോൺ പി തോമസ്, താങ്കളിലേക്ക്. ഇത്തരത്തിൽ 2 വർഷമായി ഉമ്മൻചാണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയരുന്നു. ഓരോ ഘട്ടത്തിലും ഉമ്മൻചാണ്ടി സർക്കാർ ഓരോ പ്രതിസന്ധിയിൽപ്പെടുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി ഇത്തരത്തിൽ ജനതാദളിൻ്റെ നിലപാട് വന്നിരിക്കുന്നു. യു ഡി എഫ് സർക്കാരിൻ്റെ ഒരു നിലനിൽപ്പും അതുപോലെ തന്നെ യു ഡി എഫ് ഘടകകക്ഷികൾ യു ഡി എഫ് മുഖ്യകക്ഷിയുമായ കോൺഗ്രസിൽ നിന്നുള്ള അകലുന്നതും ഒക്കെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രതിഫലനങ്ങളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്നത്? ഈ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റത് മുതൽ വിവാദങ്ങൾ അതിൻ്റെ കൂടപ്പിറപ്പാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ 1 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അംഗസംഖ്യയിൽ വർധനവ് ഉണ്ടായി എങ്കിൽ പോലും പിന്നീട് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പാർട്ടി പിള്ള ഗ്രൂപ്പ് മുന്നണി വിട്ടതോടുകൂടി ആ മുന്നണിയുടെ ഒരു ശൈഥില്യം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു.
ഇപ്പോൾ ആർ എസ് പിയുടെ ഭാഗത്ത് ചില ആർ എസ് പിയുടെ ഭാഗത്ത് എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നതായി കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ ജനതാദൾ യു ചില സൂചനകൾ നൽകിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഷേഖ് പി ഹാരിസ് എന്തു തന്നെ പറഞ്ഞിരുന്നാൽ പോലും ശ്രീ ബഹുമാനായ വീരേന്ദ്രകുമാറിൻ്റെ ഇന്നത്തെ വാർത്താസമ്മേളനത്തിൻ്റെ അവസാന ഭാഗം പരിശോധിക്കുമ്പോൾ ഞങ്ങൾ തയ്യാറാണ്, ഒരു തീരുമാനമെടുക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായാൽ അതിനനുസരിച്ച് ഒരു മുന്നണി മാറ്റത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമായ സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അവരുടെ പാർട്ടി, അതായത് നേരത്തെ SJD ഇപ്പോൾ ജനതാദൾ യു, ചില വീർപ്പുമുട്ടലുകൾ മുന്നണിക്കകത്ത് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് ശ്രീ വീരേന്ദ്രകുമാറിനുണ്ടായ തോൽവിക്ക് ശേഷം അവർ പൊതുവെ മുന്നണിക്കുള്ളിൽ അസ്വസ്ഥമാണ്. ആ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് UDF നിയോഗിച്ച സമിതിയുടെ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കരടായിട്ട് പോലും അത് ആളുകളുടെ പേരുകൾ, ഉത്തരവാദി തോൽവിക്ക് കാരണക്കാരായ ഉത്തരവാദികളായവരുടെ പേരുകൾ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ തർക്കം നിലനിൽക്കുന്നത്. ആ സമിതിയുടെ ചെയർമാൻ ശ്രീ ബാലകൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹം പോയതിനു ശേഷം ശ്രീ UDF കൺവീനർ തന്നെയായ PP തങ്കച്ച സാറ് അതിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ 2 തവണ ആ ഉപസമിതി യോഗം തിരുവനന്തപുരത്ത് ചേരാൻ നിശ്ചയിച്ചിരുന്നിട്ടും അത് നടക്കാതെയും പോയി. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളത് ജനതാദൾ യുവിൻ്റെ അല്ലെ വീരേന്ദ്രകുമാർ പക്ഷത്തിൻ്റെ ശക്തമായ ആവശ്യമാണ്. അത് ഇതുവരെയും നടന്നിട്ടില്ല. ഷേഖ് പി ഹാരിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നണി ജില്ലാ നേതൃത്വ സ്ഥാനങ്ങളിൽ പദവി ലഭിക്കണം എന്നുള്ള അവരുടെ ആവശ്യവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇതിനിടയിലാണ് ജനതാ പരിവാറുകളുടെ ലയനം ദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ 2 ജനതാദൾ, ഒന്ന് UDFലും മറ്റൊന്ന് LDFലും നിൽക്കുന്നു. ഇത് ആര് എങ്ങോട്ട് പോകും, ഈ UDF നിൽക്കുന്ന LDFലേക്ക് പോകുമോ, LDF നിൽക്കുന്ന UDFലേക്ക് പോകുമോ എന്നൊരു സംശയം അങ്ങോട്ട് അവർ അസന്നിധാവസ്ഥ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ നിലപാട് മാറ്റാൻ തയ്യാറാണ്, ഞങ്ങളിവിടെ അസന്തുഷ്ടിയിലാണ് എന്നുള്ള വ്യക്തമായ സൂചന ദേശീയ നേതൃത്വം പറയുകയാണെങ്കിൽ ഞങ്ങളെ അസന്തുഷ്ടി സഹിക്കുന്ന ഞങ്ങൾ വേണമെങ്കിൽ UDF വിട്ട് LDFലേക്ക് നയം മാറ്റാൻ തയ്യാറാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വീരേന്ദ്രകുമാറിൻ്റെ വാക്കുകളിലുണ്ട്, ഞങ്ങളുടെ UDFലെ വാസം LDFനേക്കാൾ വളരെ മോശപ്പെട്ട സ്ഥിതിയിലായിരുന്നു, ഒരു നയസമീപനം ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ചാണ് തീരുമാനമെടുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനർത്ഥം സമീപഭാവിയിൽ, പെട്ടെന്നൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല, പക്ഷേ സമീപഭാവിയിൽ തന്നെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തോ അത് കഴിഞ്ഞോ ഒരു പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ജനതാദൾ യുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് സ്വാഭാവികമായിട്ടും UDFന് ദോഷകരമാകും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ജനതാദൾ ഒന്നിച്ചു, പാർട്ടികൾ ഒന്നിച്ചുകൊണ്ട് ഒരു വലിയ ജനതാദൾ ശക്തിയായി മാറുന്ന ഒരു പ്രക്രിയയിലേക്ക് ദേശീയ തലത്തിൽ പോകുന്നു. ജനതാ പരിവാറിൻ്റെ ഒരു നിലപാടും കേരളത്തിൽ MP വീരേന്ദ്രകുമാർ പക്ഷത്തിൻ്റെ നിലപാടും എങ്ങനെയായിരിക്കും? അത് കോൺഗ്രസിനൊപ്പമായിരിക്കുമോ അത് ഇടതുപക്ഷ ചേരിക്കോ ഒപ്പമായിരിക്കുമോ നിലനിൽക്കാൻ സാധ്യത? അല്ല, അതിനകത്ത് ജനതാദളിൻ്റെ ഒരു ജനതാ പരിവാർ, താങ്കൾ സൂചിപ്പിച്ചതുമാതിരി ജനതാ പരിവാർ രാജീവിന് അതുണ്ടായിരിക്കുന്ന സാഹചര്യം അതിനു മുമ്പുള്ള സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തമാണ്. ജനതാ പരിവാർ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ബീഹാറിലെയും UPയിലെയും കർണാടകത്തിലെയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ. അങ്ങനെ വരുമ്പം ജനതാ പരിവാറിൽപ്പെടുന്ന എല്ലാ പാർട്ടികൾക്കും അവരുടെ രാഷ്ട്രീയ ഗതിവിഗതികൾ പുനർരൂപീകരിക്കേണ്ടതുണ്ട്, നിർണ്ണയിക്കേണ്ടതുണ്ട്. അത്തരം ഒരു ആസന്നത ഇപ്പോൾ വന്നിരിക്കുന്നു. അത് ഒരുപക്ഷേ UDFൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനമുണ്ടല്ലോ. ജെ ഡി യുവിൻ്റെ നേതൃത്വം, അതിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവിനെ തന്നെ തിരഞ്ഞെടുപ്പിൽ ബോധപൂർവ്വം പരാജയപ്പെടുത്തിയെന്ന ആക്ഷേപമാണ് ബാലകൃഷ്ണപിള്ളയ്ക്കുള്ളത്. അദ്ദേഹം അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹമായിരുന്നു ആ കമ്മീഷൻ്റെ ചെയർമാൻ, അന്വേഷിക്കുന്ന കമ്മീഷൻ്റെ ചെയർമാൻ. ഏതായാലും അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയ ഇടതുപക്ഷ പ്രവർത്തകർ വിലയിരുത്തിയത് 43,000 വോട്ടിന് രാജേഷ് ജയിക്കുമെന്നായിരുന്നു. 43,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞിടത്ത് 100,000-ൽ പരം വോട്ടിന് ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷയുടെ അപ്പുറത്തേക്ക് ഇതിൻ്റെ വിജയം പോകുമ്പോൾ അത് കൃത്യമായും ഈ വീരേന്ദ്രകുമാറിനെ തകർക്കുന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അത് UDFൽ കോൺഗ്രസിൻ്റെ ഒരു അജണ്ടയാണ്. പ്രധാനപ്പെട്ട ബാലകൃഷ്ണപിള്ളയെ, അതുപോലെ വീരേന്ദ്രകുമാറിനെ, ഒരളവോളം മാണിയെ, അങ്ങനെ വ്യത്യസ്ത പാർട്ടികളുടെ ഉന്നതരായ നേതാക്കളുടെ പ്രതിച്ഛായാഭംഗം വരുത്തുന്ന ബോധപൂർവ്വ ശ്രമം അത് അവിടെ നടക്കുന്നു എന്ന കാര്യം ബോധ്യപ്പെടുമ്പോൾ ഇടതുപക്ഷത്തിൽ അത്രത്തോളം രൂക്ഷമായിരുന്നില്ല അവഗണന എന്നാണ് വീരേന്ദ്രകുമാർ തിരിച്ചറിയുന്നത് ആ ദേശീയ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ. പിന്നെ മറ്റൊരു വലിയ കാര്യം കൂടിയുണ്ട് ഇവിടെ. ഉമ്മൻചാണ്ടിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ്, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെതായിക്കോട്ടെ, അതുപോലെ നിയമസഭയിലേക്കുള്ളതായിക്കോട്ടെ, ആ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതയിൽ അവർക്ക് അങ്ങേയറ്റം പ്രതിച്ഛായ ഭംഗം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് ഉപോത്ബലകമായ കാര്യങ്ങൾ
വലിയ വലിയ ബോംബുകളാണ് ഇനി പൊട്ടാനിരിക്കുന്നത് കത്തിൻ്റെ രൂപത്തിൽ. ഇതൊക്കെ അവർ നേരിട്ട് കാണുന്നതാണ്. അങ്ങനെ പ്രതിച്ഛായാഭംഗം വന്ന ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് വെറുതെ എന്തിനാണ് ഞങ്ങൾ ഞങ്ങളുടെ സാഹചര്യങ്ങളെയും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെയും പൊളിക്കുന്നത്? ആ അർത്ഥത്തിലുള്ള ചിന്തയും വരുന്നത് വഴി ഒരു പുനഃചിന്തനത്തിനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഏതെങ്കിലും പദവിക്ക് വേണ്ടി ഈ എന്താ പ്രഷറൈസ് ചെയ്യാനുള്ള ശ്രമമല്ല ഇത്, മറിച്ച് ആസന്നമായ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. ആ തയ്യാറെടുക്കുന്നതിൻ്റെ അണിയറ മൂവ്മെൻറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ CPM ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെ മുന്നണിയെ സംബന്ധിച്ച് കുറേ കൂടി വിശാലമായ ഒരു മുന്നണി സങ്കല്പം അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ വീരേന്ദ്രകുമാറിന് പഴയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കുറേ കൂടി വിശാല സാധ്യതയുള്ള മുന്നണിയിലേക്ക് കടന്നു വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയുമില്ല. ആ അർത്ഥത്തിലുള്ള ബലാബലങ്ങളിൽ മാറ്റം വരുന്നു. ആ മാറ്റത്തിൻ്റെ സ്പഷ്ടമായ സൂചനയാണ്, വ്യക്തമായ ഒരു സൂചകമാണ് വീരേന്ദ്രകുമാറിൻ്റെ ഭാഷയിലൂടെ മലയാളികൾ ഇന്ന് കേട്ടത്. ശ്രീ ഷേഖ് പി ഹാരിസ്, ഇന്ന് MP വീരേന്ദ്രകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ സുപ്രധാനമായൊരു കാര്യം രാഷ്ട്രീയ സാഹചര്യത്തിലെ മാറ്റമാണ് ചേരികൾ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള ചേരിയിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ചേരി നിർണ്ണയിക്കാനുള്ള ഒരു സമയം സമാഗതമായി എന്നൊരു തോന്നൽ JDUവിനുണ്ട് എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നത്? അല്ല, വീരേന്ദ്രകുമാർ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മോഡിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമസ്ത മേഖലയിലും വലതുപക്ഷ വൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഗീയ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങളുടെ ആക്കം ദിനംതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ, വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും RSS പ്രഖ്യാപനങ്ങൾ, അതെല്ലാം കണ്ടിട്ട് നിശബ്ദനായിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിനതീതമായ ഒരു കൂട്ടുകെട്ടുണ്ടാകണമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അതിന് തുടക്കമെന്ന നിലയിലാണ് കേന്ദ്രത്തിൽ എല്ലാ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ജനതാ പരിവാറുകൾ യോജിക്കാൻ തീരുമാനിച്ചത്. JDUവിൻ്റെ ഭാഗമെന്ന നിലയിൽ കേരളത്തിലെ ഘടകത്തിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തീരുമാനം, തനതായ തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്, ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിലപാട് വ്യക്തമാക്കിയത്. വളരെയധികം ശ്രീ ഷേഖ് പി ഹാരിസ്, താങ്കൾക്ക് മറ്റൊരു ചാനലിലേക്ക് ഇതേ വിഷയം ചർച്ച ചെയ്യാൻ പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തായാലും മറ്റ് അതിഥികൾ തുടരും. ശ്രീ വാസുദേവൻ ബാബു കൂടി ഇപ്പോൾ പോകും, അതിനുശേഷം മറ്റ് പലർ കൂടിയും ഈ ചർച്ചയിൽ പങ്കെടുക്കും, ഒപ്പം നിലവിലുള്ള അതിഥികൾ തുടരുകയും ചെയ്യും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഒരുപക്ഷെ രണ്ട് തരത്തിലുള്ള സാധ്യതകൾ ഒരു സ്വാധീനങ്ങളാണ് ഇന്ന് JDUവിൻ്റെ യോഗത്തെ സ്വാധീനിച്ചിട്ടുള്ളത്. ഒന്ന്, ദേശീയ തലത്തിൽ ജനതാ പരിവാറിൻ്റെ ഒരു സമ്മേളനം, അത് അവർ ദേശീയ തലത്തിലുള്ള യോജിപ്പ്, ഒപ്പം തന്നെ പ്രാദേശിക തലത്തിൽ ഏറ്റവും നല്ല ഒരു സമയം എന്നുകൂടി ഒരുപക്ഷെ ജനതാദൾ യുണൈറ്റഡ് കേരള ഘടകം കരുതിയിട്ടുണ്ടാവില്ലേ? കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, ഒപ്പം തന്നെ വളരെ ശിഥിലമായ രീതിയിലേക്ക് പോകുന്ന UDF നേതൃത്വം, ഒപ്പം UDFൽ നിന്ന് ഘടകകക്ഷികൾ MLA ഉമ്മൻചാണ്ടി ആവർത്തിച്ച് പറയുന്ന MLA വിടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഗണേശനും KP ഗണേഷ്കുമാറും ഒരു വേള PC ജോർജും വരെ പടികടക്കുന്നു എന്ന സൂചനകൾ നൽകുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രാദേശിക തലത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണോ ജനതാദൾ യുണൈറ്റഡ് കേരള ഘടകത്തെ ഇത്തരത്തിലുള്ള നിലപാടെടുക്കാൻ സ്വാധീനിച്ചിരിക്കുന്നത്? അല്ല, ദേശീയ തലത്തിൽ ജനതാ പാർട്ടികളുടെ ഏകീകരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നതിന് മുമ്പ് തന്നെ വീരേന്ദ്രകുമാറിൻ്റെ ജനതാദളിന് UDFനുള്ള അസംതൃപ്തി അത് പരസ്യമായി കഴിഞ്ഞിരുന്നു. അവിടെ ഒരു വീണ്ടും വിചാരം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയും സൂചനയും നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും വീരേന്ദ്രകുമാർ UDFനെതിരെ ഉള്ള ശക്തമായ വികാരം പ്രകടിപ്പിച്ചപ്പോൾ അത് ദേശീയ തലത്തിലുള്ള പാർട്ടിയുടെ ഐക്യത്തെ മുൻനിർത്തിയുള്ളതായിരുന്നില്ല. അത് ഒരു വശത്ത് നിൽക്കുന്നു, അവിടെ ഒന്ന് തീരുമാനം വരട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. ആ നടപടികൾ രാഷ്ട്രീയ വികാസങ്ങൾക്ക് എന്തു തന്നെയായിരുന്നാലും അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ UDFൽ തനിക്ക് നേരിട്ട അപമാനം, തനിക്ക് നേരിട്ടിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥ, അതിനെക്കുറിച്ച് വീരേന്ദ്രകുമാർ കുറേ കാലമായി അദ്ദേഹം പരസ്യമായി തന്നെ തൻ്റെ വികാരം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേശീയ തലത്തിൽ ജനത ഐക്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഒരുപക്ഷെ വീരേന്ദ്രകുമാറിൻ്റെ ജനതാ പാർട്ടിക്ക് ജനതാദളിന് UDFൽ ഏറെക്കാലം തുടരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ അതിന് ദേശീയ ജനതാ പരിവാർ ഏകീകരണം എന്ന് പറയുമ്പോൾ
അതിന് ഒരു ധാർമ്മികതയുടെ ഒരു വശം കിട്ടുന്നു. കുറേ കൂടി യുക്തിസഹമായി ഒരു 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 ധാർമ്മികമായ ആക്ഷേപത്തിന് വിധേയമാവാതെ യു ഡി എഫ് വിടുന്നതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് സാധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള കൂടി നമ്മോടൊപ്പം ചേരും. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, താങ്കളായിരുന്നു പാലക്കാട്ട് വീരേന്ദ്രകുമാറിൻ്റെ തോൽവി അന്വേഷണ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ. അത്തരത്തിൽ അവിടെ വീരേന്ദ്രകുമാറിനെ വിളിച്ചു വരുത്തി നിർത്തി തോൽപ്പിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു. ഏതൊക്കെ തരത്തിലുള്ള അവഗണനയാണ് വീരേന്ദ്രകുമാർ അവിടെ നേരിട്ടിട്ടുള്ളത് എന്നാണ് താങ്കളുടെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്? ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഒരുപക്ഷെ ബാലകൃഷ്ണപിള്ളയുടെ ടെലിഫോൺ ലൈനിൽ എന്തോ തകരാറുണ്ട്. ശ്രീ ജോൺ, ഇത്തരത്തിൽ പാലക്കാട് വീരേന്ദ്രകുമാറിൻ്റെ തോൽവി തന്നെയല്ലേ ജനതാദളിനെ ഏറ്റവും അധികം ഉലച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും പാലക്കാട് ജനതാദളിനുണ്ടായ തോൽവി തന്നെയാണ് അവരുടെ സംസ്ഥാന നേതൃത്വത്തിന് മുന്നണി മാറ്റം അല്ലെങ്കിൽ നിലവിലുള്ള യു ഡി എഫിൽ നിന്നും ഒരു അകൽച്ച സൃഷ്ടിച്ചത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പരാജയത്തേക്കാൾ ഉപരി കോൺഗ്രസ് നേതൃത്വം ചതിച്ചു എന്നൊരു ഫീലിംഗ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത് മുതൽ ജനതാദൾ ഭാഗത്ത് ഉണ്ട്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള അധ്യക്ഷനായ കമ്മിറ്റിയുടെ കരട് റിപ്പോർട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ഒരുപക്ഷെ ഈ രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കുന്ന ഒരു ലേഖകൻ എന്ന നിലയിൽ അത് കാണാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കരട് റിപ്പോർട്ട് കൃത്യമായി പറയുന്നു. ശ്രീ ജോൺ, ആർ ബാലകൃഷ്ണപിള്ള ഒരിക്കൽ കൂടി ലൈനിലെത്തിയിരിക്കുന്നു. അദ്ദേഹം ഒരു പരിപാടിയിൽ നിൽക്കുകയാണ്, അതുകൊണ്ടാണ്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, താങ്കളുടെ കമ്മീഷൻ അന്വേഷിച്ച ഒരു റിപ്പോർട്ടും നൽകി, യു ഡി എഫ് അത് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ഇപ്പോൾ അതിൽ വേദനിക്കുന്ന പാർട്ടി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അതിനർത്ഥം ആ റിപ്പോർട്ട് പുറത്തുവിടാൻ യു ഡി എഫ് മടിക്കുന്നു, അത് യു ഡി എഫ് മടിക്കുന്നതിന് പിന്നിൽ വേറെ എന്തോ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതല്ലേ? അല്ല, അത് അങ്ങനെ റിപ്പോർട്ട് ഉണ്ടായി എന്നാരാ പറയുന്നേ? അങ്ങനെ റിപ്പോർട്ട് ഉണ്ടായിട്ട് തങ്കച്ചൻ അതിൽ കടലാസ് എഴുതി കൊണ്ടുവന്നു, അത് സ്വീകരിക്കാൻ ഒക്കെ പറഞ്ഞു, തിരിച്ചു കൊടുത്തു, ഇന്ന ഇന്ന അമെൻമെന്റ്സ് വേണമെന്നും പറഞ്ഞു. പിന്നെ തങ്കച്ചൻ കൂടിയിട്ടില്ല, ഞാൻ അതിൽ നിന്ന് പിരിയുകയും ചെയ്തു. അപ്പൊ റിപ്പോർട്ട് ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. അങ്ങനെ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെയർമാനായ ഞാൻ കാണാതാണ് ഉണ്ടായിട്ടുള്ളത്. അത് റിപ്പോർട്ട് ഉണ്ട് എന്ന് ഈ പറയുന്നത് ഏത് റിപ്പോർട്ടാണ്? എനിക്ക് ഇവിടെ തങ്കച്ചൻ റിപ്പോർട്ട് കരടേജ് കൊണ്ടുവന്നു, അത് എങ്ങും തൊടാതെയും ആളുകളെയൊക്കെ വൈറ്റ് വാഷ് ചെയ്യുന്ന രീതിയിലാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ കമ്മിറ്റി യുനാനിമസ് ആയിട്ട് പറഞ്ഞു, ഞാൻ ഉൾപ്പെടെ. അത് കഴിഞ്ഞ് ഞാനൊരു റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത്, ഞാൻ ആ റിപ്പോർട്ട് എഴുതി. എഴുതി തുടങ്ങിയപ്പോഴാണ് യു ഡി എഫ് നിൽക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ യു ഡി എഫ് വിടുന്നത്. പിന്നെ ഞാനത് കംപ്ലീറ്റ് ആക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, വീരേന്ദ്രകുമാറിനെ തോൽപ്പിക്കാൻ കേന്ദ്ര കോൺഗ്രസിന്റെ നേതൃത്വം സംസ്ഥാന നേതൃത്വം ഒന്നും തോൽപ്പിച്ചിട്ടില്ല. തോൽപ്പിക്കാൻ ആരെങ്കിലും ജില്ലാ നേതൃത്വം, പക്ഷേ വീരേന്ദ്രകുമാർ ജയിക്കണം എന്നാഗ്രഹിക്കുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അത് ആ കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ വിശദവിവരങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കാം, അത് വരട്ടെ. ഇല്ലാത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയും, ഞങ്ങൾ റിപ്പോർട്ട് ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ ശ്രീ ബാലകൃഷ്ണപിള്ള, ഇന്ന് വീരേന്ദ്രകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്നൊരു ആവശ്യമാണ്. അതായത് റിപ്പോർട്ടുണ്ട് എന്നൊരു സൂചന ജനതാദൾ യുണൈറ്റഡിനുണ്ട്, പക്ഷേ ആ റിപ്പോർട്ട് കോൺഗ്രസ് അടക്കമുള്ള, അല്ലെങ്കിൽ കോൺഗ്രസ്സാണ് മുൻകൈയെടുത്ത് പുറത്തുവിടേണ്ടത്, കാരണം അവിടെ കോൺഗ്രസിനെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. അതിപ്പോ ഈ തങ്കച്ചൻ എഴുതി കൊണ്ടുവന്ന ഒരു കരടല്ലാതെ ഒരു ഫൈനൽ റിപ്പോർട്ട് ഇന്ന ഇന്ന രീതി വേണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ ആ റിപ്പോർട്ട് എഴുതാൻ എന്നെയാണ് തങ്കച്ചൻ തന്നെ പറഞ്ഞു, ചേട്ടൻ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ എഴുതി തുടങ്ങിയപ്പോഴാണ് യു ഡി എഫിലെ ഈ കലാപങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ ആ യു ഡി എഫ് വിടുകയും ചെയ്തു. ആ റിപ്പോർട്ട് പിന്നെ എഴുതി തീർത്തു പോലുമില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ആരെന്ത് റിപ്പോർട്ട് എഴുതിയാലും ആ കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്, ഒരാള് ഒരെന്ന് എഴുതി വെച്ചേക്കുന്ന വീരേന്ദ്രകുമാറിന്റെ പ്രായം കൊണ്ടാണ്. വീരേന്ദ്രകുമാറിന് ഇത്രയും പ്രായമുണ്ടെന്ന് അറിഞ്ഞല്ലേ കോൺഗ്രസ് നേതൃത്വം വീരേന്ദ്രകുമാറിനെ ഞങ്ങളോട് ആരോടും ആലോചിക്കാതെ യു ഡി എഫിൽ ആലോചിക്കാതെ സ്ഥാനാർത്ഥിയാക്കിയത്? അദ്ദേഹം നിന്നപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് അപകടമാണെന്ന് പറയുകയും ചെയ്തു. അത് വേറൊരു കാര്യം. അപ്പൊ അതൊക്കെ ആയിരിക്കും വെച്ചേക്കുന്നതിനകത്ത്, അതൊക്കെയാണോ ഒരു റിപ്പോർട്ടിൽ എഴുതേണ്ടത്? അപ്പൊ അത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് വീരേന്ദ്രകുമാറിനെ തോൽപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ അദ്ദേഹം കൊടുത്ത പോസ്റ്റർ പോലും പ്രമാണിമാർ ഒട്ടിക്കാതിരിക്കുകയും വീരേന്ദ്രകുമാർ ഉൾപ്പെടുന്ന മുന്നണിക്കെതിരായി എല്ലാ കാലത്തും നിൽക്കുന്ന ചിലരുമായി അവിടുത്തെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വത്തിലെ ആളുകളും കൂട്ടുകൂടുകയും ഒരു വിഭാഗം ചെയ്തു. കോൺഗ്രസിലെ ഒരു വിഭാഗം ഒന്നും പ്രവർത്തിച്ചില്ല. എം എൽ എമാർ പോലും, എം എൽ എമാർ ഈ പട്ടാമ്പിയെ പറ്റി, രണ്ടാമ്പി അല്ല, അതെ പട്ടാമ്പിയാന്ന് തോന്നുന്നു, പട്ടാമ്പിയെ പറ്റി ഞാൻ വിടുന്നു, അതുപോലെ ലീഗിന്റെ എം എൽ എ പറ്റിയും വിടുന്നു. പക്ഷേ അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളിൽ
പാവപ്പെട്ടവർക്ക് രാവിലെ ആഹാരം കൊടുക്കാൻ കൊടുത്ത കാശ് പോലും ചെലവാക്കിയില്ല. അവരെ വണ്ടി കൊണ്ടുവരുന്ന പതിവുണ്ട്, എല്ലാ പാർട്ടികളും ചെയ്തില്ല. അതിന്റെ ഫലം എന്തെന്ന് വെച്ചാൽ 4,000, 5,000, 6,000 വോട്ട് എന്നും യു ഡി എഫിന് കൂടുതൽ കിട്ടുന്ന അട്ടപ്പാടിയിൽ 5,000, 6,000 കുറഞ്ഞു. അതാണ് ഉണ്ടായത്. ഒരു ഉദാഹരണം, അവരുടെയൊക്കെ പേരിൽ സുധീരൻ ഇപ്പം നടപടി എടുത്തു. കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ജാഥ എന്നപ്പോ സ്വീകരിക്കാനോ പൈസ കൊടുക്കാനോ ഒന്നും ഇല്ലായിരുന്നു പറഞ്ഞ് അവരുടെ എല്ലാം പേര് നടപടി എടുത്തു. എവരുടെയൊക്കെ പേര് നടപടി എടുക്കണമെന്ന് അവിടെ കൂടിയ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ ശ്രീകണ്ഠനെ പോലുള്ള കെ പി സി സെക്രട്ടറിമാർ തന്ന മൊഴി എടുത്തു വായിച്ചു നോക്കിയാൽ ഇതിന്റെ ഭീകരത മനസ്സിലാവും, എന്തൊക്കെയാണ് നടന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന് പോലും വളരെ അഭിപ്രായ വ്യത്യാസമാണ് ഈ കാര്യത്തിലുള്ളത്. പിന്നെ മറ്റൊന്ന്, വിജയരാഘവനെ പോലെയും ഗോപിനാഥിനെ പോലെയും വളരെക്കാലം അവിടുത്തെ ഡി സി സിയുടെ പ്രസിഡന്റുമാരായി ഒക്കെ ഇരുന്ന് കുറെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളെ എലക്ഷൻ കമ്മിറ്റി പോലും പേര് വെച്ചിട്ട് വെട്ടിക്കളഞ്ഞു. അവരെ അവിടെ കയറ്റിയില്ല. അതൊക്കെ ഗ്രൂപ്പിസമാണ്, അവർക്കത് പറയാൻ കാര്യമില്ലെങ്കിലും. അപ്പൊ വല്ലതും 10 വോട്ട് പിടിക്കാൻ കഴിയാമായിരുന്ന ആളുകളും ജനങ്ങൾ, അത് കോൺഗ്രസ്സുകാർ തന്ന തെളിവാ ഈ പറയുന്നത്. പല സ്ഥലത്തും ചെന്നപ്പോ അവർ തന്ന തെളിവാണ്. ഇവരെ പോലെ പോപ്പുലറായിട്ടുള്ള ജനങ്ങൾക്ക് കുറച്ച് പ്രിയങ്കരരായ നേതാക്കന്മാരെ പോലും ഈ പരിപാടിയിലൊന്നും പങ്കെടുപ്പിച്ചില്ല. ഇതൊക്കെ ജനതാദളിന്റെ നേതാക്കന്മാർക്കും അല്ലാത്തവർ, പക്ഷേ യു ഡി എഫിൽ നിൽക്കുന്ന ചിലർക്ക് ഇനിയും തെരഞ്ഞെടുപ്പിൽ നിൽക്കാമെന്നൊക്കെ ബോധ്യമുള്ള ചില ആളുകളും ആ കമ്മിറ്റിയിലുണ്ട്. നിന്നാ കഴിഞ്ഞ അവണത്തെക്കാൾ മോശമായിരിക്കും സ്ഥിതി എന്നുള്ള വേറെ കാര്യം. അതുകൊണ്ട് ചതിവും വഞ്ചനയും ഒരു വിഭാഗം ആളുകളിൽ നടന്നിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നെയിം ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു വിട്ടു. പക്ഷെ തങ്കച്ചനെന്ന്, കാരണം തങ്കച്ചൻ ഉൾപ്പെടുന്ന ഒരു തങ്കച്ചന്റെ ഒരു താല്പര്യക്കാരുണ്ട് അതിനകത്ത് എന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നടന്നില്ല. അല്ല, അങ്ങോട്ട് ഇല്ലാത്ത ഒരു റിപ്പോർട്ട് എങ്ങനെയാ? പിന്നെ ഞാൻ എഴുതി മുക്കാലും വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് അറിയട്ടെ. ഏനും വീരേന്ദ്രകുമാറിനെ ചതിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് 100% ബോധ്യമുള്ള കാര്യമാണ്. അത് ഹാരിസിനും ബോധ്യമുണ്ട്. ഹാരിസ് ഇപ്പോഴും ആ കമ്മിറ്റിയിലുണ്ടല്ലോ. കമ്മിറ്റി കൂടി ഹാരിസ് പറയാനുള്ളത് പറയട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, വീരേന്ദ്രകുമാർ ഇനിയിങ്ങനെ ഇതിനകത്ത് തുടർന്നാൽ കഴിഞ്ഞവണ അവർക്ക് കൊടുത്ത സീറ്റുകളൊക്കെ, അതായത് എല്ലാ നേതാക്കന്മാരെയും തോൽപ്പിക്കുന്ന നയമാണ് കഴിഞ്ഞ കുറെ കാലമായി യു ഡി എഫിലെ ഒരു കക്ഷി ചെയ്യുന്നത്, പ്രധാന കക്ഷി. ഏത് നേതാവിനെയാ? ഗൗരിയമ്മയെ 2 പ്രാവശ്യം തോൽപ്പിച്ചു, എം ഇ രാഘവനെ 2 പ്രാവശ്യം തോൽപ്പിച്ചു, എന്നെ 1 പ്രാവശ്യം തോൽപ്പിച്ചു, ജോണി വെല്ലൂരിനെ തോൽപ്പിച്ചു, വീരേന്ദ്രകുമാറിനെ തോൽപ്പിച്ചു. ഏത് പാർട്ടിയുടെ നേതാവിനെയാ ജയിപ്പിച്ചേ? ഒരുത്തരെ ജയിപ്പിച്ചില്ല. മാണിയെ തോൽപ്പിക്കാൻ അങ്ങേയറ്റം ശ്രമിച്ചു. പക്ഷെ പി സി ജോർജിന്റെ 6 പഞ്ചായത്തുകൾ പഴയ പൂഞ്ഞാറിന്റെ ഉണ്ടായിരുന്നുകൊണ്ടാണ് മാണി രക്ഷപ്പെട്ടത്. ഇനി പാർലമെന്റ് ഇലക്ഷനിൽ നോക്കണം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പാർലമെന്റിന് മത്സരിക്കുമ്പോൾ കൊട്ടാരക്കരെ 20,000 വോട്ടിനാണ് തിരിച്ചടിച്ച് തോപ്പിച്ചത് കേരള കോൺഗ്രസിനെ കഴിഞ്ഞ ഇലക്ഷനിൽ. ഞാനല്ല, തോപ്പിച്ചു. അസംബ്ലി ഇലക്ഷൻ വന്നപ്പം തോറ്റു. പാർലമെന്റ് വന്നപ്പോൾ 6,000 വോട്ട് കൂടി. ഇത് ആരോട്ടാ? ഇത്രയും വോട്ടുകൾ എവിടുന്ന് എവിടെ പോയി? എങ്ങനെ വന്നു? തോപ്പിക്കാൻ ടാർഗറ്റ് വെച്ചു. 3,000 വോട്ട് വെച്ചൊരു പഞ്ചായത്തിൽ കുറയ്ക്കണം എന്ന് ടാർഗറ്റ് വെച്ചു കൊടുത്തു നേതാക്കന്മാര് ഈ എന്റെ നിയോജക മണ്ഡലത്തിൽ. അവരൊക്കെ ഇപ്പം പുറത്തു വരും, അവരൊക്കെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചൊക്കെ വരുമ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ചതിവും വഞ്ചനയും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് മനസ്സിലാക്കാൻ കഴിയണം. വീരേന്ദ്രകുമാറിന് ഇനി ഇതിനകത്ത് നിൽക്കാൻ കഴിയും. കാരണം കേന്ദ്രത്തിലെ ശരത് യാദവിന്റെ പാർട്ടിയിൽ അംഗമായി കഴിഞ്ഞു വീരേന്ദ്രകുമാറിന്റെ എം എൽ എമാരും അദ്ദേഹവും. ആ പാർട്ടിയും എത്ര കാലം ഇതിനകത്ത് നിൽക്കാനൊക്കെ, അവർ വിചാരിച്ചാലും നിൽക്കാനൊക്കെ വരാം. ഒരു സോഷ്യലിസ്റ്റ് ഐക്യം എന്ന് പറയുന്നതിന് മുൻകൈ എടുത്തയാളാണ് വീരേന്ദ്രകുമാർ. അദ്ദേഹം ആദ്യം തന്നെ ശരത് യാദവിന്റെ നിതീഷ് കുമാറിന്റെയും പാർട്ടിയിൽ പോയി ചേർന്നയാളാണ്. അപ്പൊ അവരെല്ലാം കൂടെ ഒന്നിച്ച സാഹചര്യത്തിൽ അവർക്കിവിടെ ഇടതുപക്ഷത്തേക്ക് നിൽക്കേണ്ടി വരും. എനിക്ക് യാതൊരു സംശയവുമില്ല, അവരെ അഖിലേന്ത്യാടിസ്ഥാനത്തിലും അതേ ചെയ്യാൻ കഴിയൂ. അല്ലാതെ രണ്ട് പിന്നെ ജനതാദള് കേരളത്തിൽ മാത്രം നിലനിൽക്കാൻ പറ്റുമോ? രണ്ട് ജനതാദൾ, ഒരു ജനതാദളായി ഇന്നലെ മുലയൻ സിംഗ് യാദവിന്റെ അധ്യക്ഷതയിൽ ഒരു ജനതാദളായ പാർട്ടി, രണ്ട് ജനതാദളായിട്ട് എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് വീരേന്ദ്രകുമാർ ഒന്നുകിൽ മുന്നണിക്ക് പുറത്തു പോകേണ്ടി വരും, അല്ലെങ്കിൽ ദേവഗൌഡയുടെ ഗ്രൂപ്പ് പുറത്തു പോകേണ്ടി വരും. അതാണ് സ്ഥിതി. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഒരു ചോദ്യം കൂടി. താങ്കൾ യു ഡി എഫിലെ പ്രധാന കക്ഷി ഘടകകക്ഷി നേതാക്കളെ തോൽപ്പിക്കുന്നതിൽ നിമഗ്നരായിരിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ നൽകി. എന്താണ് കോൺഗ്രസ്, അത് ഈ കോൺഗ്രസിന്റെ അജണ്ട എന്താണ്? ഘടകകക്ഷി നേതാക്കളെ തോൽപ്പിച്ചത് കൊണ്ട് കോൺഗ്രസ് നേടാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി മുൻകൈ എടുത്താണോ ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നത്? ഇതൊരു ജനറലായിട്ട് കണ്ടുവരുന്ന ഒരു സൂക്കേടാ.
ഇത് ഈ അസംബ്ലിയും പാർലമെന്റും കൂടെ നിങ്ങൾ എടുത്തു നോക്കണം. നിങ്ങളൊന്ന് വിശകലനം ചെയ്യണം. ഞാൻ വിശകലനം ചെയ്ത് പഠിച്ചിട്ടായി പറയുന്നത്. ഇതൊരു ജനറലായിട്ട് ആ മുന്നണിക്കുള്ള ഒരു സൂക്കേടാണ്. അതായത് ഇത്രയും തിരിച്ചടി എങ്ങനെ പറ്റുമോ ആരെങ്കിലും വിചാരിച്ചാലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്നെ 10,000 വോട്ടിൽ ജയിച്ചുകൊണ്ടിരുന്ന എന്നെ അതേ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചപ്പോൾ ടാർഗറ്റ് വെച്ചു. എനിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു പഞ്ചായത്തിൽ 2,000-3,000 വോട്ട് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു പഞ്ചായത്തിൽ 6 പഞ്ചായത്തായിരുന്നു. അവിടെ എനിക്ക് 700 വോട്ട് കുറഞ്ഞപ്പോൾ ഞാൻ എന്താന്ന് അന്വേഷിച്ചപ്പോൾ 3,000 വോട്ട് തിരിച്ചടിക്കണം എന്നാണ് തീരുമാനം. പക്ഷെ 3,000 ഒന്നും അടിച്ചില്ല. 1,000 വോട്ട് തിരിച്ചടിച്ചപ്പോൾ 1,000 വോട്ട് അപ്പുറത്തായി. 3,000 വോട്ട് വെച്ചൊരു പഞ്ചായത്തിൽ തിരിച്ചടിക്കണമെന്നൊരു പാർട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മാർത്ഥതയെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതൊക്കെ ഞാന് UDFൽ പരസ്യമായി പത്രത്തിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമല്ല. ഇപ്പൊ പുത്തനായിട്ട് ഇന്നിപ്പോ ഈ രാത്രി ചർച്ച പറയുന്ന കാര്യമല്ല. ഇതെല്ലാം നേരത്തെ പറഞ്ഞില്ല. പക്ഷെ പത്രത്തിന് അവർക്കൊന്നും താല്പര്യമില്ല. കാരണം പ്രമാണിമാര് ആയ പാർട്ടിയോട് ആ താല്പര്യം. ഞങ്ങളൊക്കെ കൊച്ചു പാർട്ടികളാ, ഞങ്ങളോട് താല്പര്യമില്ല. അതുകൊണ്ട് അതൊന്നും എഴുതുകയില്ല. വേറെ വല്ലതും ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. ഞാനിതൊക്കെ എന്നേ പറഞ്ഞ കാര്യം. ഇപ്പൊ പറഞ്ഞതെല്ലാം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഒന്നുകൂടി ഇടപെട്ടോട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ അജണ്ട UDFലെ പ്രധാന കക്ഷിക്കുണ്ടോ? അതായത് ചെറിയ ഘടകകക്ഷികളെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ട് അവരുടെ പാർട്ടി വലുതാക്കുകയോ അല്ലെങ്കിൽ നേതൃത്വത്തിൽ അധികം ആൾക്കാരെ കുറയ്ക്കുകയോ ഇല്ലാതിരിക്കാനുള്ള ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ അജണ്ട UDFലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ടോ? പഴയ ഏകകക്ഷി ഭരണമെന്നല്ലോ ഞാൻ പലരെയും ജീവിച്ചിരിക്കാത്തവരുമുണ്ട് ആ കൂട്ടത്തിലോട്ട്. ഞാൻ പറയുന്നില്ല ഏകകക്ഷി. പിന്നെ കരുണാകരനാണല്ലോ അത് പൊടിച്ചത്. ഏകകക്ഷി ഭരണം കൊണ്ട് പറ്റുകിടന്ന് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന കരുണാകരൻ മനസ്സിലായി. ഇപ്പോ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ചെറിയ കക്ഷികളെയൊക്കെ കഴിയുന്നിടത്തോളം വിഴുങ്ങുക. അങ്ങനെയാണല്ലോ CMP തീർത്തു, JSSനെ തീർത്തു, ഞങ്ങളെയൊക്കെ തീർക്കാൻ ശ്രമിച്ചു. ചിലര് അതിജീവിച്ചു നിന്നു. ഒരു കാര്യം നിങ്ങൾ ഓർക്കൂ, TMJ ഇപ്പൊ ജയിച്ചത് 100 വോട്ടിനാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. TMJ മകൻ നിന്നപ്പോ 12,000-13,000 വോട്ട്. ഈ വോട്ട് എവിടെ നിന്ന് വന്നു? ഒരു ദിവസം രണ്ടു മൂന്ന് മാസം കൊണ്ട് ഇത്രയും വോട്ട് കൂടിയോ? അവിടെ കൂടിയില്ലല്ലോ, പഴയ വോട്ടേ ഉള്ളല്ലോ. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എടുത്താൽ മതിയല്ലോ. JKPന് 100 വോട്ടോ ഒറ്റോ കഷ്ടിച്ച്, 100-60 വോട്ടോ എനിക്ക് കൃത്യം ഓർമ്മയില്ല, കഷ്ടിച്ച് ജയിച്ചു. JKPന്റെ മകൻ നിന്നപ്പോ അത്രയൊന്നും പോപ്പുലർ ഉണ്ടെന്ന് മാത്രമല്ല, അയാൾ ഈ നിയമസഭയിലും മന്ത്രിസഭയിലും വന്നത് കേരളത്തിന്റെ ഒരു അപമാനമായിട്ട് മാറിയിരിക്കുന്ന ആളാ. അങ്ങനെയുള്ള ആള് നിന്നപ്പോ അയാൾക്ക് 12,000-13,000. ഇതെവിടുന്ന് വരുന്ന ഈ വോട്ട് വളരെ ക്ലിയർ അല്ലേ? അങ്ങനെ ഓരോന്നും നിങ്ങൾ എടുത്തൊന്ന് പരിശോധിക്കൂ. KM Maniയുടെ നിയോജനമണ്ഡലം തന്നെ എടുത്തൊന്ന് പരിശോധിക്കൂ. പഴയ KM Maniയുടെ നിയോജനമണ്ഡലത്തിൽ മാണി തിരിച്ചടിച്ചുകൊണ്ട് പുറകെ പോയി. ആ നിയോജകമണ്ഡലത്തിൽ 20,000 കൂടുതൽ വോട്ടാണ് ഇത്തവണ ജോസ് KM Maniക്ക് കൂടുതൽ. കാരണം പാർലമെന്റിൽ അവർക്ക് എണ്ണം വേണം. പാർലമെന്റിൽ എണ്ണം ഒപ്പിക്കാൻ വേണ്ടി പാലാ ഉൾപ്പെടെയുള്ള കോട്ടയം ജയിക്കണം, അല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇതൊക്കെ പ്രാദേശിക നേതൃത്വത്തിന് ഒറ്റയ്ക്ക് നടപ്പാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണോ? കാരണം സംസ്ഥാന നേതൃത്വം അറിയാതെ ഇത്തരത്തിലുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്യാനും വോട്ടുകൾ വീതിച്ചു നൽകാനും മറിക്കുന്ന വോട്ടുകളുടെ എണ്ണം എടുക്കാനും ഒക്കെ പ്രാദേശിക തലത്തിൽ കഴിയുമോ? പാലക്കാട് പ്രാദേശിക നേതൃത്വത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? തീരുമാനമൊന്നും എടുത്തില്ല. അവര് പ്രവർത്തിക്കേണ്ട പോലെ പ്രവർത്തിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചില്ല. കൺവീനർ എന്ന് പറയുന്നയാൾ നാട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ മൊത്തം ചോദിക്കേണ്ടതാണ്. ഒരു വലിയ നേതാവിന്റെ വാർഡിൽ കൊടുത്ത പോസ്റ്റർ ഇലക്ഷൻ കഴിഞ്ഞെടുത്ത ചായക്കടയിൽ നിന്ന് എടുക്കുമായിരുന്നു, ഒരു ബ്ലോക്ക് പ്രസിഡന്റിന്റെ. ഇതൊക്കെ ഞങ്ങളുടെ തെളിവിലുള്ളതാ. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് റിപ്പോർട്ട് എഴുതണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനൊന്നും ഒപ്പിടാനും അങ്ങനെ റിപ്പോർട്ട് എഴുതാനും നമുക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാറ്റിവെച്ചത്, ആ റിപ്പോർട്ട് മാറ്റിയതുകൊണ്ടാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പ്രാദേശിക കക്ഷികളെ അല്ലെങ്കിൽ ഘടകകക്ഷികളിലെ പ്രാദേശിക തലത്തിൽ ശക്തരായ അതത് പോക്കറ്റുകളിൽ ശക്തരായ കക്ഷികളുടെ നേതാക്കളെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന കക്ഷിയെ വളർത്താനുള്ള ഒരു രഹസ്യ അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കും വിധമാണ് ആർ ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചത്. പാർലമെന്റിലേക്ക് ഉള്ള വോട്ടിംഗ് പാറ്റേണിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായാണ് പ്രാദേശിക തലത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കും ഇനി അതുപോലെ തന്നെ മറ്റ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒക്കെയുള്ള വോട്ടിംഗ് പാറ്റേണിൽ വരുന്ന വ്യത്യാസമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കോൺഗ്രസിന്റെ ഇത്തരമൊരു അജണ്ട നടപ്പാക്കുകയാണ് അതിന്റെ ഒരു വേദന ഉള്ള പാർട്ടിയായി JDU മാറുകയാണോ ഇപ്പോൾ? അല്ല, കോൺഗ്രസ് പാർട്ടിക്ക് അത്തരത്തിൽ ഹീനമായ ഒരു അജണ്ട ഉണ്ട് എന്നുള്ളത് അത് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. അക്കാര്യമാണ് ശ്രീ ബാലകൃഷ്ണപിള്ള ചൂണ്ടിക്കാണിച്ചത്. മറ്റ് പ്രമുഖരായ നേതാക്കന്മാര് അവര് ഘടകകക്ഷികളിൽ മാത്രമല്ല സ്വന്തം പാർട്ടിക്കകത്ത് പോലും അവർ ചെയ്യാറുണ്ട്. പണ്ട് PT ചാക്കോയ്ക്കെതിരെ ഉണ്ടായ നീക്കം അതൊക്കെ നമുക്കറിയാമല്ലോ. അവിടെ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ
സമർത്ഥരായ പ്രഗത്ഭരായ നേതാക്കന്മാരെ കഴിയുന്നത്ര വെട്ടി നിരത്തി താഴെയിട്ട് സ്വന്തം ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള ഒരു ശ്രമം. അതൊരു രാഷ്ട്രീയ പാർട്ടിയെ വളർത്തില്ല എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. പക്ഷേ അവരതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല. അവരുടെ ലക്ഷ്യം അതുതന്നെയാണ്. അതുകൊണ്ട് ശ്രീ ബാലകൃഷ്ണപിള്ള നിരവധി ഉദാഹരണങ്ങളിലൂടെ ചൂണ്ടിക്കാണിച്ച ആ കാര്യം അത് കേരളത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ വസ്തുതയാണ്. ഒപ്പം തന്നെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോള്, ഇത്തരത്തിൽ തോൽപ്പിക്കുകയും തങ്ങളിലേക്ക് വോട്ടർമാരെ അല്ലെങ്കിൽ അണികളെ കൂട്ടുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് കോൺഗ്രസ് മാറുന്ന ഒരു പശ്ചാത്തലം എത്രത്തോളം അവർക്ക് ആശാസ്യമാണ് എന്നതുകൂടി ഒരു പ്രശ്നമാണ്. കാരണം താങ്കൾ തന്നെ പറഞ്ഞു കോൺഗ്രസിൻ്റെ വളർച്ച താഴോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് സംസ്ഥാന നേതൃത്വം അറിയാതെ പ്രാദേശിക തലത്തിൽ ഇത്തരത്തിലൊരു നീക്കുപോക്കുകൾക്ക് സാധ്യമാണോ? ഒപ്പം ബാലകൃഷ്ണപിള്ള സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ച് പറയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നില്ലെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ളൊരു സംസ്ഥാനതല കൂടിയാലോചന ഇല്ലാതെ ഇത്തരത്തിലുള്ള ഘടകകക്ഷി നേതാക്കളെ തോൽപ്പിക്കാനുള്ള ഒരു പദ്ധതിയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുമോ? അതെ, അങ്ങനെ ഒരു പദ്ധതി സമർത്ഥമായി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപരമായ അജണ്ട അതാണ്, എല്ലാവരെയും ഒതുക്കുക, എല്ലാവരെയും വഷളാക്കുക, ഒടുവിൽ തൻ്റെ ആധിപത്യം സ്ഥാപിക്കുക. പക്ഷേ അതിൽ അദ്ദേഹം വിജയിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയുന്നില്ല. ഓരോ ഘടകകക്ഷി നേതാക്കന്മാരെയും വെട്ടിവീഴ്ത്തുമ്പോൾ ആ ഘടകകക്ഷി യു ഡി എഫിൽ നിന്ന് അകന്നു പോകുന്നു. യു ഡി എഫിലേക്ക് പുതുതായി ആരെയും കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞു കേട്ട പേരുകൾ ഓരോന്നും നോക്കുമ്പോൾ, അത് ഗൗരിയമ്മയായാലും ബാലകൃഷ്ണപിള്ളയായാലും ഇപ്പോഴുള്ള വീരേന്ദ്രകുമാർ ആയാലും ഇവർ വെട്ടിവീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ആ നേതാവോ ആ നേതാവിൻ്റെ പാർട്ടിയോ അനുയായികളോ പോകുന്നത് കോൺഗ്രസിലേക്കല്ല. അത് കോൺഗ്രസിൻ്റെ നേട്ടമായി മാറുന്നില്ല, മറിച്ച് അവർ മറുപക്ഷത്തേക്കാണ് പോകുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അവസാനമായി ശ്രീ ജോണിലേക്ക്. ശ്രീ ജോൺ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാവരും സമഗ്രമായി തന്നെ ചർച്ച ചെയ്ത് പറഞ്ഞ കാര്യം, കോൺഗ്രസിൽ നിന്നുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഘടകകക്ഷികളെ വീക്കം ചെയ്യാനും കോൺഗ്രസിനെ അതുവഴി ശക്തിപ്പെടുത്താനാകുമെന്ന തരത്തിലുള്ള തിയറി, രഹസ്യമായ അജണ്ട അവർ നടപ്പാക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയും ഒപ്പം തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ അജണ്ടയെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ നീക്കങ്ങൾ ജെ ഡി യു ഈ ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന് എത്രത്തോളം ഇതിനെ മാനേജ് ചെയ്യാൻ കഴിയും, പ്രത്യേകിച്ചും നിരവധി ആരോപണങ്ങളിൽ പെട്ടുകിടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ? നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് കക്ഷി നേതാക്കന്മാരെ അല്ലെ കക്ഷികളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു സംസ്ഥാന തലത്തിൽ എന്നൊരു വാചകം നേരത്തെ പറഞ്ഞു. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നുള്ളത് രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്നവർക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ പ്രാദേശികമായ പല വിഷയങ്ങളുമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് കാരണമാകുന്നത്. ഉദാഹരണമായി ശ്രീ ബാലകൃഷ്ണപിള്ള നേരത്തെ തന്നെ സൂചിപ്പിച്ചു, സംസ്ഥാന നേതാക്കളാണെന്ന് കരുതുന്നില്ല, പക്ഷേ അവിടെയുള്ള പാലക്കാടുള്ള ചില നേതാക്കൾ അതിനുവേണ്ടി തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കും, രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി അവിടെ പ്രവർത്തിച്ചു എന്നാണ് ആർ ബാലകൃഷ്ണപിള്ള നേരത്തെ പറഞ്ഞത്. ജനതാദൾ യുവിൻ്റെ പുതിയ നീക്കങ്ങൾ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് അല്ലെ ഉമ്മൻചാണ്ടിക്ക് ദോഷകരമാകും എന്നൊരു കാഴ്ചപ്പാടാണുള്ളത്. ഇപ്പം തന്നെ ഈ ഗവൺമെൻറ്റിന് 3 അംഗങ്ങളുടെ മാത്രം ഭൂരിപക്ഷമാണുള്ളത്. ഈ 3 അംഗങ്ങളുടെ മാത്രം ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ, ആ 3 അംഗങ്ങൾ എന്ന് പറയുന്നത് ശ്രീ പി സി ജോർജിൻ്റെ ഉൾപ്പെടെയുള്ള എണ്ണം കൂട്ടുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് കൂടി മാറിക്കഴിയുമ്പോൾ ജനതാദൾ യു ഒരു വേറെ സമീപനത്തിലേക്ക് അല്ലെ നിലപാടിലേക്ക് മുന്നണി മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അത് സ്വാഭാവികമായും ബാധിക്കുന്നത് ഈ നിലവിലുള്ള യു ഡി എഫ് സർക്കാരിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ കാലാവധി പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ അവർക്ക് രാജിവെച്ച് പോകേണ്ട ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. എന്തായാലും ജെ ഡി യുവിൻ്റെ ഇപ്പോഴത്തെ നിലപാട് മുന്നണിക്ക് അല്ലെങ്കിൽ യു ഡി എഫിന് പുതിയ ഒരു തലവേദനയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. അതുകൊണ്ട് തന്നെയാണ് വി എം സുധീരൻ പെട്ടെന്ന് തന്നെ തീരുമാനം പറഞ്ഞത്, അദ്ദേഹവുമായി സംസാരിക്കും, അവരുടെ ആരോപണം വളരെ ഗൗരവമുള്ളതാണ്, അദ്ദേഹം സംസാരിക്കും. തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ തന്നെ ഞാൻ ഈ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് പരാതിയുള്ള തൃശ്ശൂരിലെ അവരുടെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ കൊലപാതകമായി വന്നിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ജനതാദൾ യുവിനെ തണുപ്പിക്കാനാണ്. പക്ഷേ ഇതിനെല്ലാം ഉപരി അദ്ദേഹം പറയുന്നുണ്ട് ദേശീയ നേതൃത്വം എടുക്കുന്ന ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ആ സമീപനത്തിനനുസരിച്ച് ഞങ്ങളുടെ നിലപാടുകൾക്ക് മാറ്റം വരുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ദേശീയ നേതൃത്വം ഒരു ഇടതുമുന്നണിയിലേക്ക് മാറ്റത്തെയാണ് ആലോചിക്കുന്നതെങ്കിൽ അതിനൊപ്പം ചേരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് തന്നെയായിരിക്കും. വളരെയധികം നന്ദി ശ്രീ ജോൺ. ഒപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുത്ത മറ്റ് അതിഥികൾ. ന്യൂസ് എൻ വിസി ഇവിടെ സമാപിക്കും.